നമ്മൾ വീണ്ടും ആലുവയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച വിഷയത്തിലേക്ക് വരികയാണ്. ഇത് സംബന്ധിച്ചൊരു സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യം യെസ്, നിതിൻ സേവിയർ ചേരുകയാണ്. നിതിൻ, ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളാണ് പ്രതി എന്നുള്ള സൂചനയുണ്ടോ? ജിൽസി, ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന സി സി ടി വി ദൃശ്യങ്ങളാണിത്. തൊട്ടടുത്ത വീട്ടിൽ ഇയാൾ വരുന്നതും അവിടെ പരിസരം വീക്ഷിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ദൃശ്യം കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പോലീസിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇയാളെ പിടികൂടുക മാത്രമാണ് പോലീസിന്റെ ദൗത്യം. അതിനായി ആലുവ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിലുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ഇയാളൊരു മോഷ്ടാവാണ് എന്ന് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, ഇയാളൊരു മോഷ്ടാവാണ് എന്നാണ് ഈ സുകുമാരൻ, ഈ സി സി ടി വി ഫുട്ടേജിലുള്ള സുകുമാരൻ ഈ കേസിലെ അല്ലെങ്കിൽ ഈ സംഭവത്തിലെ പ്രധാന സാക്ഷിയാണ്. അദ്ദേഹം ഈ ദൃശ്യത്തിലുള്ള ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് എന്ന് ഏകദേശം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഈ വീഡിയോ അല്ലെങ്കിൽ ടിവി കാണുന്ന ആളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം. എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് പ്രതിയെ പിടികൂടും എന്ന് തന്നെയാണ് പോലീസ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം മുൻപ് ആലുവയിൽ നടന്ന ഒരു സംഭവം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറെ പഴി കേൾക്കേണ്ടി വന്നിരുന്നു പോലീസിന്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നത് പോലീസിന്റെ ഒരു അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ തോതിലുള്ള പരിശോധന ആലുവ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടികൂടും എന്ന് തന്നെ വിശ്വസിക്കാം. ജിൽസി, അത്തരത്തിൽ ഇപ്പോൾ ഈ ലഭ്യമായിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രതിക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ സേവ്യർ. മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. ഇടുക്കിയിൽ ജില്ലാ കളക്ടർ ഇറക്കിയ നിർമ്മാണ നിയന്ത്രണ ഉത്തരവിനെതിരെ MM മണി MLA. 13 പഞ്ചായത്തുകളിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ജനപ്രതിനിധികളോട് കൂടിയാലോചിക്കാതെയാണ്. അഭിപ്രായം പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല. കളക്ടറുടെ ഉത്തരവിന്റെ ഗൌരവം മനസ്സിലാക്കി കോടതി ഇടപെടുമെന്നാണ് വിശ്വാസമെന്നും MM മണി പറഞ്ഞു. ഏതെങ്കിലും ഒരു തലക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ തലയിൽ വെക്കുന്നതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്താൽ അതിനെതിരെ ശബ്ദിക്കും, അതിനെതിരെ ചോദ്യം ചെയ്യും, അതിനെതിരെ പ്രതിഷേധിക്കും. ആരെന്തെല്ലാം മിരട്ടിയാലും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പൊരുതും പോരാടും. ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ ഞങ്ങൾ സമീപിക്കും. കോടതി ഉത്തരവിട് ഞങ്ങൾ എന്ത് വേണം? ഇടുക്കിയിലെ 11 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ എന്ത് ചെയ്യണം എന്ന് നമ്മുടെ ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ പറ്റുന്ന നിലയിൽ ബഹുമാനപ്പെട്ട കോടതി നിലപാടെടുത്ത് അതുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു ഉദ്യോഗസ്ഥ മാത്രമായി അവര് 13 പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവിതം വഴിപൊട്ടിക്കുന്ന നിലയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോ അതിന്റെ ഗൗരവം ബഹുമാനപ്പെട്ട കോടതി ഇനിയും പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.